അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 45 മുതൽ 51 വരെ. ഇന്ന് വിശുദ്ധ ബർത്തലോമിയോ അപ്പസ്തോലന്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇന്ന് സുവിശേഷത്തിൽ കാണുന്ന നത്താനിയേലാണ് ബർത്തലോമിയോ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബർത്തലോമിയോ ഏഷ്യ മൈനറിലും ഗ്രേറ്റർ അർമേനിയയിലും സുവിശേഷം പ്രസംഗിച്ചു. സിസറിയായിലെ യുസേബിയോസ് പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ബർത്തലോമിയോ ഇന്ത്യയിലേക്ക് വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ മുംബൈയിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ മതമർദ്ദനം മൂലം സഹനങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം പിന്നീട് എത്യോപ്യ, മെസപ്പൊട്ടേമിയ, പാർത്തിയ, ലൈക്കോണിയ എന്നിവിടങ്ങളിലേക്ക് സുവിശേഷവുമായി പോയി. പിന്നീട് യൂത അപ്പസ്തോലനുമായി അർമേനിയയിൽ സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിത്വം ഭരിച്ചു. ഇന്ന് സുവിശേഷത്തിൽ യേശു നത്താനിയേലിനെ പറ്റി പറയുന്നു: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നത്താനിയേൽ ചോദിച്ചു: നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു: പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സങ്കീർത്തനം 131:2: ദൈവം എല്ലാം അറിയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശു നത്താനിയേലിൻ്റെ ഹൃദയം മനസ്സിലാക്കി. നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് അയാൾ വിളിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടാവുന്ന വലിയ ഒരു പ്രചോദനമായി മാറിയത്. സങ്കീർത്തനം 32:2: കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും ഭാഗ്യവാൻ. യേശു അദ്ദേഹത്തെ എങ്ങനെ അറിഞ്ഞു എന്ന് നത്താനിയേലിന് അറിയാൻ താൽപ്പര്യമായി. യേശു അയാളെ അത്തിമരത്തിൻ ചുവട്ടിൽ കണ്ടു. അത്തിമരം സമാധാനത്തിൻ്റെ പ്രതീകമാണ്. അത്തിമരത്തിൻ ചുവട്ടിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ധ്യാനിക്കുമ്പോഴാണ് യേശു നത്താനിയേലിനെ കാണുന്നത്. നത്താനിയേലിന് പിന്നീട് മനസ്സിലായി യേശു തന്നെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ വ്യക്തിപരമായി ചോദിക്കാം: ഞാൻ രഹസ്യത്തിൽ ചെയ്യുന്ന ഓരോ കാര്യവും കണ്ട് യേശുനാഥൻ എന്നെ എങ്ങനെ അഭിസംബോധന ചെയ്യും? അപ്പോസ്തല പ്രവർത്തനം 13:22 പറയുന്നത് പോലെ: ഇതാ, ജെസ്സെയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിരിക്കുന്നു എന്നോ, നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ എന്നോ, സത്യമുള്ള ഒരു ക്രിസ്ത്യാനി എന്നോ, എല്ലാം അറിയുന്ന തമ്പുരാൻ്റെ മുൻപിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മതൻ വാനമേ പാപമോചന മാർഗമേ, നന്മതൻ വാനമേ പാപമോചന മാർഗമേ, സത്യവും നീ ജീവനും നീ, മർത്യനായി മണ്ണിൽ വന്ന ത്യാഗസാരമേ. ചാട്ടവാറിൻ താടനത്താൽ നീ പുളഞ്ഞ നേരത്തു, നീതിമാനാം നിന്നിൽ കുറ്റം ചാത്തിയോർക്കായി പ്രാർത്ഥിച്ചു, കല്ലേറിനാലേ
മുള്ളാണിയാലേ രാജാധിരാജൻ നീ താന്തനായി അവരുടെ ഇളകൾക്ക് മുൻപേകിയും നന്മ തൻ വാനമേ പാപമോചന മാർഗമേ സഹനത നീ എന്ന സരളത അറിയാതെ പോയി മാനവൻ കാരുണ്യ കടലല സ്നേഹത്തിൻ കതിർമഴ കാണാതെ പോയി മഹാപാതക കുരിശിൽ പിടഞ്ഞു ക്ഷമ കൈവിടാതെ ഉന്നതനാം പാരിൻ പാലകൻ കുരിശിൽ പിടഞ്ഞു ക്ഷമ കൈവിടാതെ ഉന്നതനാം പാരിൻ പാലകൻ നീ കൈപ്പുകീർ കോമ്പി ഉലകിൻ പാപങ്ങൾ കഴുകി നെഞ്ചുറയാ ശാന്തമായി ശാശ്വതൻ നീ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. നന്മതൻ വാനമേ പാപമോചന മാർഗമേ നന്മതൻ വാനമേ.